എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഗോഡ്സ് ആൻഡ് സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത. അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കാനുള്ള മുന്നേ നിങ്ങൾക്ക് കൂടുതൽ ഐ എസ് എൽ അപ്ഡേറ്റിനും ഇൻട്രസ്റ്റിംഗ് സ്പോർട്സ് വീഡിയോസിനായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടതിന് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച രണ്ട് മലയാള താരങ്ങളാണ് കെ പി രാഹുലും സഹൽ അബ്ദുൽ സഹമ്മദും. കെ പി രാഹുലും സഹൽ അബ്ദുൽ സഹമ്മദും ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഭാവി താരങ്ങളാണ്. ഈ താരങ്ങളെ റാഞ്ചാനാണ് നമ്മുടെ എ ടി മോഹൻ ബഗാൻ ശ്രമിച്ചിരുന്നത്. ഒരു സാഫ് ഡീലിനാണ് ഇവർ ശ്രമിച്ചിരുന്നത്. എ ടി മോഹൻ ബഗാൻ്റെ ഒരു ഡിഫൻഡറെ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിക്കൊണ്ട് കെ പി രാഹുലിനെയും സഹൽ അബ്ദുളിനെയും സഹമലിനെയും എ ടി മോഹൻ മേലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരുന്നു ഇപ്പോൾ എ ടി മോഹൻ ബഗാൻ്റെ മാനേജ്മെൻറ്റ് നടത്തിയിരുന്നത്. എന്നാൽ ആ ശ്രമം ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ തലപ്പത്തുള്ള സ്പോർട്ടിംഗ് ഡയറക്ടർ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച താരങ്ങളെ അഥവാ പ്രധാന താരങ്ങളെ ബ്ലാസ്റ്റേഴ്സിൽ നിലനിർത്തുക, അവരുടെ കോൺട്രാക്റ്റ് ദീർഘവർഷത്തേക്ക് എക്സ്റ്റൻഷൻ ചെയ്യുക, എന്നിട്ട് അവരെ ബ്ലാസ്റ്റേഴ്സിൽ നിലനിർത്തിക്കൊണ്ട് സ്ക്വാഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക എന്നൊരു പ്രൊഫഷണൽ ഫുട്ബോൾ ശൈലി ഇപ്പോൾ സ്പോർട്ടിംഗ് ഡയറക്ടർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ താരത്തെ ഇപ്പോൾ എട്ടു മുഹമ്മദ് ടീമിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ചെയ്ത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിലനിർത്തുകയാണ്. ഇത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു ട്രാൻസ്ഫർ ന്യൂസാണ്. കാരണം മലയാളി താരങ്ങളുടെ മലയാളി ക്ലബ്ബിലെ അഭിമാന താരങ്ങളായ ഈ രണ്ട് താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് തുടരുക എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്നൊരു ന്യൂസാണ്. അപ്പോൾ ഈ താരങ്ങൾ ഇനിയും കുറേ വർഷത്തോളം ബ്ലാസ്റ്റേഴ്സിൽ കളിക്കും എന്നത് ഉറപ്പാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന താരങ്ങളായ നമ്മളുടെ ജസൽകാരനെയും അബ്ദുൽ ഹക്കിനെയും ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയിട്ടുണ്ട്. അതിനാൽ ഇങ്ങനെയും നല്ല പ്രധാന താരങ്ങളെ അഥവാ മികച്ച താരങ്ങളെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിലനിർത്തും. ഇന്ത്യൻ താരങ്ങളെയാണ് കൂടുതലായിട്ടും കോൺട്രാക്ട് ഡെസ്റ്റിനേഷൻ ചെയ്ത് ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിലനിർത്തുക. ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ശൈലി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടിരിക്കുകയാണ്. ഇനി ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ മികച്ച പ്രകടന കാഴ്ചവെക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാലും ഇനി വരുന്ന സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും കപ്പടിക്കും. കാരണം പണിയറിയുന്നവർ ബ്ലാസ്റ്റേഴ്സിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. തുടർന്ന് നല്ല വീഡിയോസിനും ട്രാൻസ്ഫർ അപ്ഡേറ്റിനും ഇൻട്രസ്റ്റിംഗ് സ്പോർട്സ് വീഡിയോസിനായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടത് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഉള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.